വർഷങ്ങളായി തിരിഞ്ഞെടുക്കാൻ പരസഹായം ആവശ്യമായിരുന്ന 7 പേർക്ക് 3 മാസം കൊണ്ട് ലഭിച്ചത് സ്വപ്നം മാത്രമായിരുന്ന ചലനശേഷി ജീവിതാന്ത്യം വരെ കിടക്ക വിട്ട് എഴുന്നേക്കാൻ കഴിയില്ല എന്ന് വിദഗ്ധർ വിധി എഴുതിയവർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാനും ഒട്ടൊക്കെ നടക്കാനും തുടങ്ങിയിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാനും മൂന്നാർ സ്വദേശി ഭാഗ്യരാജും നെടുങ്കണ്ടം സ്വദേശി അശോകനും വെള്ളത്തൂവർ സ്വദേശി സിജോയും ക്രാലിയേരി സ്വദേശി ബേസിലുമെല്ലാം ഇപ്പോൾ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ളത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഇവരുടെ പൊതുജീവിതത്തിലേക്കാണ് മുളവൂർ സ്വദേശി മുഹമ്മദും നെല്ലിക്കുഴി സ്വദേശി റഷീദും കിടക്ക വിട്ട് എഴുന്നേറ്റതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബാംഗങ്ങൾ. സാമൂഹ്യ സേവന തൽപരരുടെ കൂട്ടായ്മയിൽ പ്രവർത്തനം ആരംഭിച്ച പീസ് വാലി പുനരധിവാസ കേന്ദ്രത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും 3 മാസത്തെ പ്രവർത്തന മികവാണ് ഇന്നിവരെ എഴുന്നേറ്റ് നിൽക്കുന്നതിനും നടക്കുന്നതിനുമൊക്കെ പ്രാപ്തരാക്കിയത്. കോതമംഗലത്ത് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് പീസ് വാലിയുടെ പ്രവർത്തകർ 7 പേർ സുഖം പ്രാപിച്ചു വരുന്ന വിവരം അറിയിച്ചത്. 26-ന് ഇവർക്ക് യാത്രയയപ്പ് നൽകി വീടുകളിലേക്ക് മടക്കി അയക്കുമെന്നും അർഹരായവർക്ക് തുടർന്നും സൗജന്യ ചികിത്സ ലഭ്യമാക്കുമെന്നും പീസ് വാലി പ്രവർത്തകർ അറിയിച്ചു. കേരളത്തിൽ 2015-ലെ ഭിന്നശേഷി സർവേ പ്രകാരം 232,000 ആളുകളാണ് ചലന പരിമിതിയുള്ള ആളുകളുള്ളത്. അതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനാൽ ജീവിതം ഉടനീളം ഒരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവരാണ്. അത്തരക്കാരായ ആളുകളെ കണ്ടെത്തി അതിൽ പുനരധിവാസം സാധ്യമാവുന്നവരെ ഇവിടെ 3 മാസത്തെ പ്രവേശിപ്പിക്കുകയും അവർക്കാവശ്യമായ ഫിസിയോതെറാപ്പി, ഓക്യുപേഷൻ തെറാപ്പി പോലുള്ള ചികിത്സകൾ ലഭ്യമാക്കി അവരുടെ ശരീരത്തിൻ്റെ അവശേഷിക്കുന്ന ശക്തി കൊണ്ട് അവരെ സ്വയം പര്യാപ്തരായി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇവിടെ തുടരുന്നത്. അതിൻ്റെ ആദ്യ ബാച്ച് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ അതിൽ എത്തിച്ചേർന്ന 7 പേരും സ്വയം പര്യാപ്തരായി നടക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ഡയാലിസിസ് സെൻ്ററാണ്. 9 മെഷീനുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് നമുക്കിവിടെ ഉണ്ട്. നിർദ്ധനരായ രോഗികൾക്ക് 400 രൂപയ്ക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളിൽ 1,300 രൂപ മുതൽ 2,000 രൂപ വരെ നിരക്കിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് അതേ ക്വാളിറ്റിയിൽ ഡോക്ടർമാരുടെയും വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെയും മേൽനോട്ടത്തിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. കൂലിപ്പണിക്കാരനായ അശോകനും തോട്ടം തൊഴിലാളിയായ ഭാഗ്യരാജും വിദ്യാർത്ഥിയായിരുന്ന സിജോയും മുളവൂർ സ്വദേശി മുഹമ്മദും മരത്തിൽ നിന്നും വീണതിനെ തുടർന്നാണ് നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായത്. അശോകന്റെ പിതാവ് വേദനായകം നേരത്തെ മരിച്ചിരുന്നു. അമ്മ മരിയയാണ് ആശുപത്രിയിൽ കയറിയിറങ്ങി മകനെ ചികിത്സിച്ചിരുന്നത്. മിഷൻ വാളുകൾ കൊണ്ട് മരം മുറിക്കവേ ബാലൻസ് തെറ്റി നിലം പതിച്ച അശോകനെ ആദ്യം തേനി മെഡിക്കൽ കോളേജിലും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും ചികിത്സിച്ചു. ഓപ്പറേഷൻ നടത്തി നട്ടലിന് കമ്പിയിടാൻ പണമില്ലാത്തതിനാൽ മകൻ 1 മാസത്തോളം അനങ്ങാൻ വയ്യാത്ത വിധം കടുത്ത വേദനയിൽ 1 വർഷം കഴിച്ചുകൂട്ടേണ്ടി വന്നെന്നും മരിയ കണ്ണീരോടെ വെളിപ്പെടുത്തുന്നു. ചികിത്സ തുടരുമ്പോഴും മകൻ എന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന കാര്യത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഒരുറപ്പും നൽകിയിരുന്നില്ല എന്നും ഈ സ്ഥിതിയിൽ കഴിയവെയാണ് പീസ് വാലിയെക്കുറിച്ച് ഒരു നഴ്സ് പറഞ്ഞ് അറിഞ്ഞതെന്നും 3 മാസത്തെ ഇവിടുത്തെ ചികിത്സ കൊണ്ട് മകൻ്റെ രോഗാവസ്ഥ ഏറെക്കുറെ ഭേദമായിട്ടുണ്ടെന്നും മരിയ അറിയിക്കുന്നു. പീസ് വാലിയിലെത്തി നേരിൽ കണ്ടപ്പോൾ എഴുന്നേറ്റ് നടക്കാനായതിൻ്റെ സന്തോഷം അശോകൻ നിറചിരിയോടെയാണ് ഈ ലേഖകനുമായി പങ്കിട്ടത്. മരം വെട്ടുമ്പോൾ കൊമ്പിടിച്ചാണ് ഭാഗ്യരാജ് നിലം പതിച്ചത്. നട്ടല് തകർന്ന് 7 വർഷമായി കിടപ്പിലായിരുന്നുവെന്നും ഇതുവരെ ചികിത്സയ്ക്കായി 400,000 രൂപ ചെലവായെന്നും എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ലെന്ന് മധുരൈ ജവഹർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വിധി എഴുതിയിരുന്നുവെന്നും പീസ് വാലിയിലെ ചികിത്സാ പദ്ധതിയിൽ എത്താനായത് ഭാഗ്യമാണെന്നും മേഴ്സി പറഞ്ഞു. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹ്മാന് നാട്ടിലെത്തിയ ശേഷമുള്ള ബൈക്ക് യാത്രയിലാണ് കഷ്ടകാലം തുടങ്ങിയത്. ബൈക്കിൽ കാറിടിച്ചതിനെ തുടർന്ന് തെറിച്ചുപോയ അബ്ദുൾ റഹ്മാന്റെ നട്ടലിന് സാരമായി പരിക്കേറ്റു. മംഗലാപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തീരെ അവശ നിലയിലായിരുന്ന ഇയാളുടെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ശരീരത്തിന്റെ ചലനശേഷി ഏറെക്കുറെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. 1 വർഷത്തിനുള്ളിൽ ചികിത്സയ്ക്കായി 13,00,000 രൂപ ചെലവായെന്നും തുടർ ചികിത്സയ്ക്ക് എന്ത് ചെയ്യുമെന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പീസ് വാലിയിലെ ചികിത്സാ പദ്ധതിയെക്കുറിച്ച് കണ്ടതെന്നും തുടർന്ന് ഇവിടെ ചികിത്സിക്കുകയായിരുന്നുവെന്നുമാണ് അബ്ദുൾ റഹ്മാന്റെ ഭാര്യ സഫ്രീന പറഞ്ഞത്. കൂട്ടുകാരൻ്റെ അമ്മ കരയ്ക്കരയ്ക്കാൻ തേങ്ങയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ആവേശത്തിൽ മുറ്റത്ത് തെങ്ങിൽ കയറിയതാണ് ITI വിദ്യാർത്ഥിയും വെള്ളത്തൂവൽ സ്വദേശിയുമായ സിജോ. തെങ്ങിൽ കയറി താഴെ വീഴാൻ കാരണം മുകളിലെത്തിയപ്പോൾ തലകറങ്ങുന്നതിനെ തുടർന്നാണ് സിജോ നിലം പതിച്ചത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സിജോയുടെ ചികിത്സയ്ക്കായി 1 മാസത്തിനുള്ളിൽ തന്നെ 1,800,000 രൂപ ചെലവായെന്നും 10,000 രൂപ കൂടി മുടക്കിയ നട്ടല് തുറന്ന് ഒരു ഓപ്പറേഷൻ കൂടി പരീക്ഷിക്കാമെന്ന് ചികിത്സിച്ചിരുന്ന ഡോക്ടർ അറിയിച്ചതായി സിജോയുടെ മാതാവ് ഷൈനി മറുനാടനോട് വ്യക്തമാക്കി. ഈ തുക സംഘടിപ്പിക്കാൻ നെട്ടോട്ടമോടുമ്പോഴാണ് നെല്ലിക്കുഴിയിലെ ചികിത്സാ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞതെന്നും
ഉണ്ടായിരുന്നുവെന്നും മറ്റൊന്നും ആലോചിക്കാതെ മകനെയും കുട്ടി ഇവിടേക്ക് വരികയായിരുന്നുവെന്നും ഷൈനി അറിയിച്ചു. എഴുന്നേറ്റിരിക്കാനായെന്നും ഉപകരണങ്ങളുടെ സഹായത്തോടെ പതിയെ നീങ്ങാൻ കഴിയുന്നുണ്ടെന്നും അസുഖം ഭേദമാകുന്ന മുറയ്ക്ക് ചെറിയ വ്യാപാര കേന്ദ്രം ആരംഭിക്കണമെന്നാണ് തൻ്റെ സ്വപ്നമെന്നും സിജോ പറഞ്ഞു. മരം വെട്ടുമ്പോൾ കൊമ്പിടിഞ്ഞ് വീണ് കിടപ്പിലായ മുഹമ്മദിനും ഹൃദയാഘാതത്തെ തുടർന്ന് ഒരു വശം തടർന്ന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്ത നെല്ലിക്കുഴി സ്വദേശി റഷീദും ഇന്ന് ഒരു പരിധിവരെയെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയത് പ്രവർത്തന മികവിൻ്റെ ഉദാഹരണമാണെന്ന് പീസ് വാലി പ്രവർത്തകർ വ്യക്തമാക്കുന്നു. പുതുജീവിതത്തിലേക്ക് കടക്കുന്ന 7 പേർക്കുള്ള യാത്രയപ്പ് 7 ജൂലൈ വൈകിട്ട് 4 പീസ് വാലിയിൽ നടക്കും. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ കേരളത്തിലെ ജനകീയ സിവിൽ സർവീസ് ഓഫീസർ എൻ പ്രശാന്ത് IAS മുഖ്യ അതിഥിയായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടൊപ്പം നിർദ്ധരായ വൃക്കരോഗികൾക്കായി ആവിഷ്കരിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്കിലെ ഡയാലിസിസ് പദ്ധതിയുടെ പ്രഖ്യാപനം കോതമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീമതി TB ഫസീല നിർവഹിക്കും. രോഗിയിൽ നിന്നും 400 രൂപ മാത്രം ഈടാക്കി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകൾ വഴിയും 500 രൂപയുടെ കൂപ്പൺ മുഖേന ഡയാലിസിസിന് ചിലവാകുന്ന തുക കണ്ടെത്തുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വർഷത്തിൽ 10,000 ഡയാലിസിസുകളാണ് ലക്ഷ്യമിടുന്നത്. സാമൂഹിക മാനസിക പുനരധിവാസ കേന്ദ്രം, സ്വാന്തന പരിചരണ കേന്ദ്രം എന്നിവയാണ് പീസ് വാലിക്ക് കീഴിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഇതര സംവിധാനങ്ങൾ. നെല്ലിക്കുഴി 314 10 ഏക്കർ സ്ഥലത്ത് വിശാലമായ ക്യാമ്പസിലാണ് പീസ് വാലി പ്രവർത്തിക്കുന്നത്. പ്രകാശ് ചന്ദ്രശേഖർ, മറുനാടൻ TV.